ലോക്ക്ഡൗൺ തീരാൻ ഇനിയും 12 ദിവസത്തോളമുണ്ട്. എന്നാൽ കേരളത്തിലെ റോഡുകളെല്ലാം സജീവമാവുകയാണ്. ഇന്നലെ തന്നെ ജനം പാതിയോളം നിരത്തിലെത്തി. എല്ലായിടത്തും സിഗ്നൽ പോലും റോഡിൽ പോലീസ് ഓൺ ചെയ്തു. കാര്യമായ പരിശോധനയുമില്ല. മാസ്ക് ഉണ്ടെങ്കിൽ ആർക്കും നിരത്തുകളിൽ രാത്രി 7:30 വരെ സജീവമാകാം. കോവിഡിൽ കേരളത്തിൽ ഇനിയുള്ള 34 കേസുകളാണ്. 2 ദിവസമായി രോഗികളെ കണ്ടെത്തുന്നതുമില്ല. ഇതോടെ പതിയെ കേരളം സാധാരണ നിലയിലേക്ക് വരികയാണ്. അപ്പോഴും ലോക്ക്ഡൗൺ മാർഗനിർദ്ദേശങ്ങളിൽ ആശയക്കുഴപ്പമുണ്ട്. 3-ാം ഘട്ട ലോക്ക്ഡൗണിലെ ഇളവുകളും നിബന്ധനകളും സംബന്ധിച്ച് 3 ദിവസത്തെ ആശയക്കുഴപ്പത്തിനൊടുവിൽ ഇന്നലെ പുതിയ ഉത്തരവിറങ്ങി. ശനിയാഴ്ച മുഖ്യമന്ത്രി വായിച്ച കുറിപ്പിലെ കാര്യങ്ങൾ പലതും അതേപടി ഉത്തരവിൽ ആവർത്തിച്ചതല്ലാതെ നടപടിക്രമങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ജില്ലാന്തര യാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് കളക്ടർമാർ വിശദ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എല്ലാവിധ യാത്രകൾക്കും ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്നും പാസ് കിട്ടും. ഹോട്ട്സ്പോട്ടുകളിൽ ഒഴികെ കടകൾ തുറക്കാം. ഇതിൽ സേവന മേഖലയിലെ സ്ഥാപനങ്ങളല്ലാതെ മറ്റു ഗണത്തിൽപ്പെടുന്നവയുടെ കാര്യം വിശദമാക്കുന്നില്ല. ഗ്രീൻ സോണുകളിൽ കടകൾ രാവിലെ 7:00 മുതൽ രാത്രി 7:30 വരെ പ്രവർത്തിക്കാം. ഓറഞ്ച് സോണിൽ നിലവിലെ സ്ഥിതിയിൽ രാവിലെ 7:00 മുതൽ വൈകിട്ട് 7:00 വരെയാണ് കടകൾ പ്രവർത്തിക്കേണ്ടത്. ഹോട്ട്സ്പോട്ടുകളിലൊഴികെ എല്ലായിടത്തും വാഹന വർക്ക്ഷോപ്പുകൾക്കും വാഹന ഷോറൂമുകൾക്കും തുറക്കാം. ഹോട്ട്സ്പോട്ടുകളിൽ മാത്രമേ റോഡുകൾ അടച്ചിടൂ. റെഡ് സോണിലും റോഡുകൾ അടച്ചിടില്ല. ഒറ്റ നിലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട തുണിക്കടകൾക്ക് ഓറഞ്ച് ഗ്രീൻ സോണുകളിൽ പ്രവർത്തിക്കാം. 5-ലധികം ജീവനക്കാർ പാടില്ല. ഇത്തരം കടകൾ ഇന്നലെ തുറന്നെങ്കിലും പല സ്ഥലങ്ങളിലും പോലീസ് അടപ്പിച്ചു. എല്ലാ സോണിലും A, B ഗ്രൂപ്പുകളിലുള്ള ജീവനക്കാർക്ക് 50%, CD ഗ്രൂപ്പ് ജീവനക്കാർക്ക് 31% വീതം ഹാജരാകണം. ലോക്ക്ഡൌൺ അവസാനിക്കുന്നവരെ എല്ലാ ശനിയാഴ്ചയും ഓഫീസ് അവധി. ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും ഒറ്റ ഇരട്ട നമ്പർ ക്രമീകരണം എല്ലാ സോണിലും ബാധകമാണ്. രജിസ്ട്രേഷൻ നമ്പർ ഇരട്ട എക്കത്തിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ ഇന്ന് ഓടിക്കാം. ചരക്ക് വാഹനങ്ങൾക്ക് ഈ നിബന്ധനയില്ല. ലോക്ക്ഡൗൺ ഇളവുകൾ സംബന്ധിച്ച് വൻ ആശയക്കുഴപ്പം തുടർന്നതോടെ സംസ്ഥാനത്ത് പലയിടത്തും തുറന്ന കടകൾ അടച്ചു. കൊച്ചി ബ്രോഡോയിൽ തൊട്ടുതൊട്ട് കിടക്കുന്ന കടകൾ പോലീസ് അടപ്പിച്ചു. മാളുകളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അല്ലെങ്കിലും ക്ലസ്റ്റർ സ്വഭാവമുള്ളതുകൊണ്ടാണിതെന്ന് വിശദീകരണം. ഓറഞ്ച് സോണിൽ ഉൾപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ മിഠായി തെരുവിലും മാവൂർ റോഡിലും തുറന്ന ചില കടകൾ രാവിലെ അടപ്പിച്ചു. ഹോട്ട്സ്പോട്ട് അല്ലാത്തയിടങ്ങളിൽ കടകൾ തുറക്കാമെന്ന് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും കണ്ണൂർ ജില്ല മുഴുവനായി വിവിധ കണ്ടെയ്ൻമെൻറ് സോണുകളായി തിരിച്ചിരിക്കുന്നു എന്ന നിലപാടാണ് പോലീസിന്. അതിനാൽ പലയിടത്തും കടകൾ തുറക്കാനായില്ല. ഇതും വിവാദത്തിന് ഇട നൽകുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.